2011 May 14 തമിഴ്നാട് തേനിയിൽ താമസിക്കുന്ന കസ്തൂരി എന്ന 23 വയസ്സുകാരി രാവിലെ 8:30 അവളുടെ കോളേജിലേക്ക് പോയി. കസ്തൂരി എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് തിരികെ അവളുടെ വീട്ടിലേക്ക് എത്തുന്നതാണ്. പക്ഷെ അന്നേ ദിവസം 6 മണിയായിട്ടും കസ്തൂരിയെ തിരികെ വീട്ടിലേക്ക് കണ്ടില്ല. അവളുടെ മാതാപിതാക്കൾക്ക് വല്ലാത്ത ഭയം തോന്നുകയും അവളുടെ പിതാവ് കസ്തൂരി പഠിക്കുന്ന ആ കോളേജിലേക്ക് പോയിട്ട് മകളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ആ കോളേജിലെ എല്ലാ അധ്യാപകരും കുട്ടികളും വീട്ടിലേക്ക് പോയിരുന്നു. അവളുടെ പ്രധാന അധ്യാപികയെ വിളിച്ചിട്ട് ആ പിതാവ് കസ്തൂരിയെക്കുറിച്ച് ചോദിക്കുകയാണ്. ആ അധ്യാപിക പറയുകയാണ്, അന്നേ ദിവസം കസ്തൂരി ആ കോളേജിലേക്ക് എത്തിയിട്ടില്ല. ഉടൻ തന്നെ ആ പിതാവ് കസ്തൂരിയുടെ സുഹൃത്തുക്കളെ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അവർ പറഞ്ഞു, കസ്തൂരിക്ക് ഒരു കാമുകനുണ്ട്. അന്നേ ദിവസം രാവിലെ കസ്തൂരി അവളുടെ കാമുകൻ്റെ കൂടെ എങ്ങോട്ടോ പോയതാണ്. പക്ഷെ എവിടേക്കാണ് പോയതെന്ന് ആ സുഹൃത്തുക്കൾക്കും അറിയില്ല. ആ കാമുകൻ്റെ പേര് എഴിൽ എന്നാണ്, എഴിൽ മുതൽവൻ. കസ്തൂരിയുടെ മാതാപിതാക്കൾ ഒരു കാര്യം ഉറപ്പിച്ചു, അവരുടെ മകള് ആ കാമുകനുമായിട്ട് ഒരു പക്ഷേ അവൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് പിറ്റേന്ന് May 15 രാവിലെ തന്നെ ആ മാതാപിതാക്കൾ എഴിലിൻ്റെ വീട്ടിലേക്ക് എത്തി. കസ്തൂരിയുടെ കാര്യം അവരോട് പറയുകയും ചെയ്തു. പക്ഷേ ആ മാതാപിതാക്കൾ പറയുകയാണ്, കസ്തൂരിയും എഴിലും ആ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല, ഇന്നലെ രാവിലെ എഴിൽ എവിടേക്കോ പോയതാണ്. പക്ഷേ എവിടേക്കാണ് പോയതെന്ന് ആ മാതാപിതാക്കൾക്കും അറിയില്ല. അവൻ ആ നിമിഷം വരെ ആ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുമില്ല. കസ്തൂരിയുടെ കാര്യം ആ മാതാപിതാക്കൾ മനസ്സിലാക്കിയപ്പോൾ അവരും കരുതുകയാണ്, ഒരു പക്ഷേ അവരുടെ മകനും കസ്തൂരിയും കൂടെ എവിടേക്കെങ്കിലും ഒളിച്ചോടി പോയിട്ടുണ്ടാകാം. ഉടൻ തന്നെ കസ്തൂരിയുടെ മാതാപിതാക്കൾ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് തങ്ങളുടെ മകളെ കാണുമാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയാണ്. ആ പരാതിയിൽ എഴിലാണ് ആ മകളെ തട്ടിക്കൊണ്ടുപോയതെന്ന് അവർ പ്രത്യേകിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ ആ സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ആ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മാറിയിട്ട് സുരുളി വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിനടുത്ത് ചായക്കട നടത്തുന്ന ഒരു വ്യക്തിയാണ് ആ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത്. അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു. ആ വെള്ളച്ചാട്ടത്തിനടുത്തായിട്ട് ഇന്നലെ രാവിലെ മുതൽ ഒരു 2-വീലർ ഇരിപ്പുണ്ട്. അതിലയാൾക്ക് ചില സംശയങ്ങൾ തോന്നി. പ്രധാനമായിട്ടും ആ പ്രദേശത്ത് ഒരുപാട് യുവാക്കൾ, കാമുകി കാമുകന്മാർ എത്താറുണ്ട്. ഒരു പക്ഷേ അവരുടെ ആരുടെയെങ്കിലും ബൈക്ക് ആയിരിക്കാം. പക്ഷേ ആ ബൈക്ക് ഇന്നലെ രാവിലെ മുതൽ അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സ്റ്റേഷനിലേക്ക് അയാൾ ഫോൺ ചെയ്ത് ആ കാര്യങ്ങൾ പറയുകയും ചെയ്തത്. ഉടൻ തന്നെ ആ സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ ആ സ്ഥലത്തേക്ക് പോവുകയും ആ ബൈക്ക് പരിശോധിക്കുകയും ചെയ്തു. അതൊരു പഴയ ഹീറോ ഹോണ്ട ബൈക്കായിരുന്നു. ആ ബൈക്കിൻ്റെ നമ്പർ ഉപയോഗിച്ച് അതിൻ്റെ ഉടമസ്ഥൻ്റെ അഡ്രസ്സ് എടുത്തു. ആ ഉടമസ്ഥനെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു, അത് എൻ്റെ ബൈക്കാണ്, പക്ഷെ കുറച്ച് കാലമായിട്ട് എൻ്റെ ഒരു ബന്ധുവാണ് ആ ബൈക്ക് ഉപയോഗിക്കുന്നത്. അവൻ്റെ പേര് എഴിൽ എന്നാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ആ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോഴാണ് പോലീസുകാർക്ക് ഒരു സംശയം ഉണ്ടാകുന്നത്. അന്നേ ദിവസം രാവിലെ ഒരു മാതാപിതാക്കൾ ആ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് തങ്ങളുടെ മകളെ കാണുമാണില്ല, എഴിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ മകളെ തട്ടിക്കൊണ്ട് പോയത് എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി നൽകിയിരുന്നു. ഒരു പക്ഷേ ആ എഴിൽ തന്നെയായിരിക്കുമോ ആ ബൈക്ക് ഉപയോഗിച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ? അങ്ങനെ സംശയം തോന്നിയ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ എഴിലിൻ്റെ മാതാപിതാക്കളെയും കസ്തൂരിയുടെ മാതാപിതാക്കളെയും ആ കാര്യങ്ങൾ അറിയിക്കുകയും ഇരുവരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. അതുകൂടാതെ ആ ബൈക്ക് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തു. എഴിലിൻ്റെ മാതാപിതാക്കൾ ആ ബൈക്ക് അവൻ ഉപയോഗിക്കുന്ന ബൈക്കാണെന്ന് തിരിച്ച് അറിയുകയും ചെയ്തു. അതായത് ആ കസ്തൂരി കൂട്ടിക്കൊണ്ട് എഴിൽ പോയിരിക്കുന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ്. ഒന്നെങ്കിൽ ആ ബൈക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് ഇരുവരും ചേർന്ന് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിനടുത്തായിട്ട് ഒരു കാട് പ്രദേശമാണ്. ഒരു പക്ഷേ അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാട് പ്രദേശം മുഴുവൻ പോലീസ് അവിടെ തിരച്ചിൽ നടത്തുകയും ചെയ്തു. ആ തിരച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം കഴിഞ്ഞ്, കൃത്യമായി പറഞ്ഞാൽ May 18 ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് 2 മൃതശരീരങ്ങൾ കണ്ടെത്തി. ആ മൃതശരീരങ്ങൾ കസ്തൂരിയുടെയും എഴിലിൻ്റെയും ആയിരുന്നു. ഉടൻ തന്നെ അവരുടെ മാതാപിതാക്കളെ ആ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. ആദ്യ കാഴ്ചയിൽ തന്നെ അത് വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകമാണെന്ന് പോലീസിന് ഉറപ്പായി. കാരണം രണ്ടുപേരുടെ ശരീരത്ത് ധാരാളം മുറിപ്പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരുപാട് രക്തം പോയിട്ടുമുണ്ട്. രണ്ടുപേരുടെ ശരീരം ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വിവരങ്ങളുണ്ടായിരുന്നു. അവിടെ കസ്തൂരിയെ അതിക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനത്തെ ഇരയാക്കിയിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അവളുടെ സ്വകാര്യ ഭാഗത്ത് ധാരാളം മുറിപ്പാടുകളുണ്ട്, മാരകമായിട്ടുള്ള മുറിപ്പാടുകൾ. അതുകൂടാതെ അവളുടെ തുടഭാഗത്തും കാലിൻ്റെ ഭാഗത്തും വെട്ടുകൊട്ടുന്നതിൻ്റെ പാടുകളുണ്ട്. ശരീരത്തിൻ്റെ പല ഭാഗത്തും സമാനമായിട്ടുള്ള മുറിവുകളുണ്ട്. എഴിലിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ എഴിലിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഏതാണ്ട് 36 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വലിയ വെട്ടുകൊണ്ട മുറിപ്പാടുണ്ടായിരുന്നു. അവൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് 4 സെന്റിമീറ്റർ ആഴത്തിൽ മറ്റൊരു മുറിപ്പാടുണ്ട്. അതുകൂടാതെ കസ്തൂരിയുടെ സ്വകാര്യ ഭാഗത്തായിട്ട്
ഒരു പുരുഷന്റെ രോമഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. അതിനർത്ഥം ഒരാൾ ഒറ്റയ്ക്കായിരിക്കാം ആ രണ്ട് കൊലപാതകങ്ങളും ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ കൊലപാതകയെക്കുറിച്ച് ഏതെങ്കിലും ഒരു ചെറിയ സൂചന കിട്ടിയാൽ മാത്രമേ ആ കേസ് അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ. കാടിന്റെ ഉൾപ്രദേശമായതുകൊണ്ട് ദൃക്സാക്ഷികളായിട്ട് ആ കേസിൽ ആരും ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചത് അല്ലെങ്കിൽ പോലീസ് ഏറ്റവും ആദ്യം ചെയ്തത് രണ്ടുപേരുടെ സുഹൃത്തുക്കളോട് ഒരു കാര്യങ്ങൾ ചോദിച്ച് അറിയുക എന്നുള്ളതായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, കസ്തൂരിയും എഴിലും ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അവരുടെ കൂടെ അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് ഒരുപാട് യുവതി യുവാക്കൾ പ്രേമിക്കുന്ന ആൾക്കാർ എത്താറുണ്ട്. ഒരു പക്ഷേ അവരുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ കൊലപാതകിയെ അവർ നേരിട്ട് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് ഫലം ഉണ്ടാകുകയും ചെയ്തു. എഴിലിൻ്റെ സുഹൃത്തായിട്ടുള്ള ഭാഗ്യലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു. ഭാഗ്യലക്ഷ്മി പോലീസിനോട് ചില കാര്യങ്ങൾ പറയുകയാണ്. ഈ ഭാഗ്യലക്ഷ്മിയും ഭാഗ്യലക്ഷ്മിയുടെ പ്രണയിക്കുന്ന വ്യക്തിയും അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവരവിടെ നിൽക്കുന്ന സമയത്താണ് ഈ എഴിലും കസ്തൂരിയും കൂടെ ആ പ്രദേശത്തേക്ക് എത്തിയത്. കുറച്ച് സമയം കഴിഞ്ഞ് ഒരാൾ ആ ഭാഗത്തേക്ക് എത്തുകയും കത്തി കാണിച്ച് പലരെ ഭീഷണിപ്പെടുത്തി അവിടുന്ന് പറഞ്ഞ് അയക്കുകയും ചെയ്തു. ആ എഴിലിൻ്റെയും കസ്തൂരിയുടെ അടുത്തേക്ക് ആ ഒരു വ്യക്തി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ സമയത്ത് ഈ ഭാഗ്യലക്ഷ്മി അതൊക്കെ നേരിട്ട് കാണുകയും രണ്ടുപേരും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അതായത് ഭാഗ്യലക്ഷ്മിയും കാമുകനും കൂടെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നെ അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് ഇരുവർക്കും അറിയില്ല. അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു മൊഴിയായിട്ട് മാറുകയായിരുന്നു. അതുകൂടാതെ ഭാഗ്യലക്ഷ്മി പോലീസുകാരോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ആ വ്യക്തി ഇനിയും കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. അയാളുടെ കുറച്ച് അടയാളങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആ അടയാളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത് ചായക്കട നടത്തുന്ന ഒരു വ്യക്തിയോടും അതുകൂടാതെ ചെക്ക് പോസ്റ്റിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോടും ആ ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ കപട സദാചാരിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദിച്ച് അറിയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണം എത്തി നിന്നത് ദിവാകരൻ എന്ന് പറയുന്ന ഒരു 28 വയസ്സുകാരൻ്റെ അടുത്തേക്കായിരുന്നു. ആ ദിവാകരൻ്റെ വീട്ടിലേക്ക് 2011 May 28 പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയാണ്. ദിവാകരൻ ആ സമയത്ത് അവൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. അവൻ്റെ വീട് പോലീസ് അവിടെ പരിശോധിക്കുകയും ചെയ്തു. അവനൊരു തെങ്ങ് കയറ്റക്കാരനാണ്. അവൻ്റെ വീട്ടിൽ നിന്ന് ഒരു വടിവാളും കത്തിയും ഒരു സ്ത്രീയുടെ ബാഗും അതുകൂടാതെ കുറച്ച് സ്വർണ്ണ ആഭരണങ്ങളും പോലീസ് കണ്ടെടുത്തു. ആ സ്ത്രീയുടെ ബാഗ് പോലീസ് അവിടെ പരിശോധിച്ചു. ആ ബാഗ് എന്ന് പറയുന്നത് കസ്തൂരിയുടേതാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് അവിടെ ഉറപ്പിച്ചു ദിവാകരൻ തന്നെയാണ് ആ കൊലപാതകം ചെയ്തിരിക്കുന്നത്. അവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അതുകൂടാതെ കസ്തൂരിയുടെ ശരീരത്തിന് ലഭ്യമായിട്ടുള്ള ആ പുരുഷന്റെ രോമഭാഗം അതിൻ്റെ DNA ടെസ്റ്റ് നടത്തി. ആ DNA സാമ്പിൾസ് ഈ ദിവാകരൻ DNAയുമായിട്ട് അവിടെ മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പോലീസിന് 100% ഉറപ്പായി ദിവാകരൻ തന്നെയാണ് ആ കൊലപാതകം ചെയ്തിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ദിവാകരൻ എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ആ കൊലപാതകം ചെയ്തു എന്നാണ്. അതിനുള്ള മറുപടി ദിവാകരൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുകയും ചെയ്തു. അവൻ പറഞ്ഞു ആ രണ്ട് കൊലപാതകങ്ങളും ചെയ്തത് അവൻ തന്നെയാണ്. അവൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നു. അവളുടെ ആ ഗർഭ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ്റെ കയ്യിൽ തീരെ പണമുണ്ടായിരുന്നില്ല. അതിനിടയിലാണ് ആ സുരുളി വെള്ളച്ചാട്ടത്തിനടുത്തൂടെ അവൻ യാത്ര ചെയ്യുന്നത്. അവിടെ വെച്ച് അവനൊരു കാഴ്ച കാണുകയാണ്. അവിടെ ഒരുപാട് യുവതി യുവാക്കൾ ഇരിക്കുന്നു, കാമുകി കാമുകന്മാർ. അവർ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ആദ്യ കാഴ്ച തന്നെ എല്ലാവർക്കും വ്യക്തമാവും. അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ ഒരു ആശയം തോന്നുകയാണ്. ആ യുവതി യുവാക്കളുടെ അടുത്തേക്ക് എത്തിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരുപാട് സ്വർണ്ണ ആഭരണങ്ങളും പണവും അവരുടെ കയ്യിൽ നിന്ന് കവർന്നെടുക്കാൻ സാധിക്കും. കാരണം അവരെല്ലാവരും തന്നെ വീട്ടുകാരെ അറിയാതെയാണ് അവിടെ വന്ന് ഇരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ May 14 ഇവൻ അവിടേക്ക് എത്തുകയും ചെയ്തു. അവിടെ എത്തിയിട്ട് ഒരുപാട് യുവതി യുവാക്കളുടെ നേരിൽ കത്തി കാണിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ കയ്യിൽ നിന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്ന് എടുക്കുകയും ചെയ്തു. അങ്ങനെ കസ്തൂരിയുടെയും എഴിലിൻ്റെ അടുത്തേക്ക് ഈ ദിവാകരൻ എത്തുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ സ്വർണ്ണ ആഭരണങ്ങൾ കസ്തൂരിയുടെ സ്വർണ്ണ ആഭരണങ്ങൾ അവൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനിടയിൽ ഈ ദിവാകരൻ എഴിലുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുകയും ഈ ദിവാകരൻ എഴിലിനെ പിടിച്ച് തള്ളുകയും ചെയ്തു. അതിനെ തുടർന്ന് എഴിൽ വന്നിട്ട് ഈ ദിവാകരൻ്റെ നേരിൽ ഒരുപാട് സംസാരിക്കുകയും ആ സമയത്ത് ഈ ദിവാകരൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടിവാളെടുത്ത് അവരുടെ നേർക്ക് വീശുകയാണ്. ഉടൻ തന്നെ അവിടെ നിന്ന് രണ്ടുപേരും അതായത് കസ്തൂരിയും എഴിലും ഓടി രക്ഷപ്പെടുകയാണ്. അവർ ആ കാടിൻ്റെ ഉള്ളിലേക്കാണ് ഓടി രക്ഷപ്പെട്ടത്. അതിനു മുൻപ് തന്നെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന അവരുടെ സുഹൃത്തുക്കൾ ആ കാര്യങ്ങൾ കാണുകയും അവർ രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്തു. എഴിലും കസ്തൂരിയും കൂടെ ആ കാടിൻ്റെ ഉള്ളിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയപ്പോൾ അവരുടെ പിന്നാലെ ഈ ദിവാകരൻ ഓടുകയും ആ കാടിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ വടിവാൾ ഉപയോഗിച്ച എഴിലിനെ വെട്ടി വീഴ്ത്തുകയും ചെയ്തു. എഴിലിൻ്റെ പിൻവശത്താണ് ആദ്യത്തെ വെട്ട് കൊണ്ടത്. അതിനെ തുടർന്ന് അവൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തും ശരീരത്തിൻ്റെ ഫലഭാഗത്തും മാരകമായിട്ടുള്ള മുറിവേൽപ്പിച്ചു. അതിനെ തുടർന്ന് കസ്തൂരിയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു. ശാരീരികമായിട്ട് ഒരുപാട് ഉപദ്രവിക്കുകയും അവളുടെ സ്വകാര്യ ഭാഗത്ത് മാരകമായിട്ടുള്ള മുറിവേൽപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവളുടെ കാലിൻ്റെ ഭാഗത്തും
തുടയുടെ ഭാഗത്തും ആ വടിവാളുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ആ യുവതിയും കസ്തൂരിയും അവിടെ വെച്ച് കൊലപ്പെടുത്തി. അവളുടെ സ്വർണ്ണ ആഭരണങ്ങളും ആ ബാഗും കവർന്നെടുത്ത് ദിവാകരൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. കാടിൻ്റെ ഉൾവശമായതുകൊണ്ട് സാക്ഷികളായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൃത്യമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദിവാകരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ 2011 ജൂൺ 26 ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ദിവാകരന് ജാമ്യം കിട്ടി. അതിനെ തുടർന്ന് എഴിലിൻ്റെയും കസ്തൂരിയുടെയും മാതാപിതാക്കൾ നിയമ പോരാട്ടമായിട്ട് മുന്നോട്ട് പോവുകയും ഈ കേസന്വേഷണം CBCIDക്ക് കൈമാറുകയും ചെയ്തു. ആ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ദിവാകരൻ എന്ന് പറയുന്നവൻ ആ ഉദ്യോഗസ്ഥർ ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചു. അതിനെ തുടർന്ന് 2018 ഈ കേസിൻ്റെ അന്തിമ വിധി വരുത്തത്. കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 7 വർഷത്തെ കഠിന തടവും ആ കഠിന തടവ് അവസാനിക്കുന്ന ആ ദിവസം തന്നെ ഈ ദിവാകരനെ തൂക്കിലെട്ടാനുമായിരുന്നു ആ വിധി വന്നത്. ആ വിധിയിൽ അവൻ അപ്പീലിന് പോയി. പക്ഷേ അപ്പീൽ പൂർണ്ണമായിട്ട് തള്ളുകയും ആ വിധി അവിടെ ഉറപ്പാക്കുകയും ചെയ്തു. നിലവിൽ ദിവാകരൻ ഇപ്പോൾ ജയിലിലാണ്. ഏതാണ്ട് 2025 അവനെ തൂക്കിലിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. This is me, Sijo John. See you.